ഏവർക്കും മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം. കേരളവും തമിഴ്നാടും തമ്മിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ കൈക്കൊണ്ടിരിക്കെ കേരളത്തെ ദോഷകരമായി ബാധിക്കുന്ന ഒരു നീക്കവുമായി വീണ്ടും തമിഴ്നാട് രംഗത്തെത്തി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഭാഗമായ ബേബി ഡാം ബലപ്പെടുത്തുന്ന നടപടിയാണ് ഇപ്പോൾ പ്രശ്നത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ബേബി ഡാം ബലപ്പെടുത്തിയാൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്തുമെന്നാണ് തമിഴ്നാട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. തമിഴ്നാട് ജലവിഭവ മന്ത്രി ദുരൈ മുരുകനാണ് ഇക്കാര്യം പറഞ്ഞത്. തമിഴ്നാട്ടിൽ നിന്നുള്ള 4 മന്ത്രിതല സംഘം മുല്ലപ്പെരിയാർ സന്ദർശിച്ച ശേഷം തേക്കടിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. നിലവിൽ 142 അടിയാണ് സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ച് വിദഗ്ധ സമിതികൾ നിർദ്ദേശിച്ച എല്ലാ ബലപ്പെടുത്തലുകളും ഡാമിൽ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനുശേഷം ജലനിരപ്പ് ഉയർത്താൻ അനുമതി തേടി സുപ്രീം കോടതിയെ സമീപിച്ചപ്പോഴാണ് ബേബി ഡാം ബലപ്പെടുത്താൻ നിർദ്ദേശിച്ചത്. ഇതിനായി അണക്കെട്ടിന്റെ താഴ്ഭാഗത്ത് നിൽക്കുന്ന 3 വൃക്ഷങ്ങൾ മുറിക്കാൻ കേരളം അനുമതി നൽകുന്നില്ല. വനം വകുപ്പ് അനുമതി നൽകുന്നില്ലെന്നാണ് വിശദീകരണം. റിസർവ് വനമായതിനാൽ മരം മുറിക്കാൻ പറ്റില്ലെന്നാണ് കേരള വനം വകുപ്പിന്റെ നിലപാടെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്പിൽവേ ഷട്ടറുകൾ തുറന്നതിനെതിരെ AIADMKയും കർഷക സംഘടനകളും സമരം പ്രഖ്യാപിച്ച സാഹചര്യത്തിലായിരുന്നു മന്ത്രിമാരുടെ സന്ദർശനം. ദുരൈ മുരുകനൊപ്പം മന്ത്രിമാരായ ഐ പെരിയസ്വാമി, പി മൂർത്തി, ആർ ചക്രവാണി, 5 MLA മാർ, 3 മുൻ MLA മാർ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 12 തേക്കടിയിൽ നിന്ന് ബോട്ട് മാർഗം അണക്കെട്ടിലെത്തിയ സംഘം പ്രധാന ഡാം, ബേബി ഡാം, ഗാലറി എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തുകയായിരുന്നു. എന്നാൽ ബേബി ഡാമും മുല്ലപ്പെരിയാർ സുരക്ഷയുമായി ബന്ധമില്ലെന്ന് കേരളം വ്യക്തമാക്കി. 163 അടി ഉയരമുള്ള മുല്ലപ്പെരിയാർ ഡാം നിൽക്കുന്നതിനേക്കാൾ ഉയർന്ന തട്ടിലാണ് 30 അടി ഉയരമുള്ള ബേബി ഡാം. അത് ശക്തിപ്പെടുത്തിയാൽ മുല്ലപ്പെരിയാർ ശക്തിപ്പെടില്ലെന്നാണ് കേരളത്തിന്റെ വാദം. ബേബി ഡാം ബലപ്പെടുത്തിയത് ഒരു തരത്തിലും മുല്ലപ്പെരിയാറിനെ ബലപ്പെടുത്തുകയോ കൂടുതൽ ജലം സംഭരിക്കാൻ അതിന് ശേഷി നൽകുകയോ ചെയ്യില്ലെന്ന് സുപ്രീം കോടതി നിയോഗിച്ച എംപവേർഡ് കമ്മിറ്റി തന്നെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യവും കേരളം ചൂണ്ടിക്കാട്ടുന്നു. ബേബി ഡാമും സ്പിൽവേയും മികച്ചതാക്കുകയും 20 സുരക്ഷാ സംവിധാനങ്ങളും ബലപ്പെടുത്താനുള്ള സാങ്കേതിക സാഹചര്യങ്ങളും പൂർത്തിയാക്കിയ ശേഷം വിദഗ്ധ സമിതി മുല്ലപ്പെരിയാർ ഡാം പരിശോധിച്ച് സുരക്ഷ ഉറപ്പാക്കിയാൽ മാത്രമേ ജലനിരപ്പ് 142 നിലനിർത്തേണ്ടതുള്ളൂ എന്നാണ് സുപ്രീം കോടതി ഉത്തരവ്. അത് പാലിച്ചില്ലെങ്കിൽ പുതിയ ഡാം മാത്രമായിരിക്കും പോംവഴിയെന്നും കേരളം ചൂണ്ടിക്കാട്ടുന്നു. നിലവിൽ മുല്ലപ്പെരിയാർ ഡാം അപകടസ്ഥിതിയിലാണ്. ഡാമിൽ 138 അടിയിലേറെ വെള്ളം സംഭരിക്കാനാവില്ല. ജലനിരപ്പ് താഴ്ത്തിവെക്കുകയും പുതിയ ഡാം നിർമ്മിക്കുകയും മാത്രമാണ് പോംവഴിയെന്ന വാദത്തിൽ തന്നെ കേരളം ഉറച്ചു നിൽക്കുകയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് നിരീക്ഷിക്കാൻ 2 ബോട്ടിലും ജീപ്പുകളിലുമായാണ് തമിഴ്നാട് ഉദ്യോഗസ്ഥർ റോന്ത് ചുറ്റുന്നത്. എന്നാൽ കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി അതിനേക്കാൾ ജാഗ്രത പുലർത്തേണ്ട കേരളത്തിന് സ്വന്തമായി ബോട്ടില്ലെന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. വനമേഖലയിൽ സഞ്ചരിക്കാൻ പ്രാപ്തമായ ജീപ്പും കേരളത്തിനില്ല. തമിഴ്നാട് നൽകുന്ന വിവരങ്ങൾ വെച്ച് തമിഴ്നാടിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് നടത്തേണ്ട പരിതാപകരമായ അവസ്ഥയാണ് കേരളത്തിനെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം മഴ കുറഞ്ഞതോടെ 2 ഷട്ടറുകൾ അടച്ചു കഴിഞ്ഞു. ശേഷിക്കുന്ന 6 ഷട്ടറുകളിലൂടെ 2836 ഘനയടി ജലം പെരിയാറിലേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ശരാശരി 5019 ഘനയടി ജലമാണ് മുല്ലപ്പെരിയാർ ഡാമിലേക്ക് ഒഴുകിയെത്തുന്നത്. ഡാമിൽ നിന്നും 2305 ഘനയടി ജലം തമിഴ്നാട് വൈഗ അണക്കെട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും ഒഴുകിയെത്തുന്ന ജലത്തിന്റെ അളവിനനുസരിച്ച് ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് നേരിയ തോതിൽ കൂടിയിട്ടുണ്ട്. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് ഇന്നലെ രാത്രി 2398.46 അടിയായി. വാർത്തകൾ വിശകലനങ്ങൾ പ്രത്യേക പരിപാടിയിൽ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.